ചന്ദ്രൻ മനുഷ്യനെന്നും കൗതുകത്തോടും വിസ്മയത്തോടും നോക്കിക്കണ്ട പ്രതിഭാസം. നമ്മുടെ ഭൂമിയിലെ ഒരേ ഒരു ഉപഗ്രഹം. ആകാശത്ത് കാണുന്ന ചന്ദ്രനെ മനുഷ്യൻ തൊട്ടറിഞ്ഞിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. വെറും ആകാശഗോളം എന്ന് കരുതിയിരുന്ന ചന്ദ്രനിൽ 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ആദ്യമായി കാലുകുത്തി. ഈ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നു. ഇതാ സെന്റ് ആൻഡ്രൂസിലെ കുഞ്ഞുമക്കളുടെ 2021 ജൂലൈ 21 ചന്ദ്രദിന ആഘോഷം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മാനത്തിന്റെ വിസ്മയ കാഴ്ചകൾ വർണ്ണിക്കാത്ത കവികളുണ്ടോ? ക്യാൻവാസിൽ പകർത്താത്ത ചിത്രകാരന്മാരുണ്ടോ? കുട്ടിക്കാലത്ത് അമ്മയും മാമനെ കാട്ടി കടിപ്പിച്ച് അമ്മ ചോറ് തന്നു തോന്നുന്നില്ലേ? മാനത്തി ഈ വെള്ളി വെളിച്ചം മനുഷ്യന് എന്നോ വിസ്മയമായിരുന്നു. അതിനെ എത്തിപ്പിടിക്കുക എന്നത് അവന്റെ സത്യമോ? ശാസ്ത്രത്തിന് ചെറുകിലേറി 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രപഥത്തിലിറങ്ങി. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. അതോടെ ചന്ദ്രനെ പറ്റിയുള്ള പല ധാരണകളും അന്ധവിശ്വാസങ്ങളും തകർന്നടിഞ്ഞു. ഭൂമിക്ക് പുറത്തുള്ള ഏതൊരു സ്ഥലത്തും മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഇതോടെ തെളിഞ്ഞു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ മൂന്ന് അമേരിക്കൻ ബഹിരാകാശ യാത്രക്കാരാണ് അപ്പോളോ 11 എന്ന ബഹിരാകാശ യാനത്തിൽ ആദ്യമായി ചന്ദ്രനിലെത്തിയത്. നീൽ ആംസ്ട്രോങ്ങിനാണോ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചത്? മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പ് മാത്രം. മാനവ കുലത്തിനാകട്ടെ വലിയൊരു കുതിച്ചുചാട്ടം എന്നാണ് നീൽ ആംസ്ട്രോങ് ഇതിനെ പറ്റി പറഞ്ഞത്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ശൂന്യാകാശ ഗോളവും ചന്ദ്രനാണ്. ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെ ചന്ദ്രൻ അത്ര സുന്ദരനല്ല കേട്ടോ. വലിയ ഗർത്തങ്ങളും പാറകല്ലുകളും ഒക്കെ ഉണ്ട്. പകൽ കൊടും ചൂടും, രാത്രി അതിശൈത്യവുമാണ്. ചന്ദ്രനിൽ ഭൂമിയെ പോലെ അന്തരീക്ഷമില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. ഇത് വിജയമായിരുന്നു. എന്നാൽ ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നതിന് 13 മിനിറ്റ് മുമ്പ് ISRO-യുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരി, നാം ഇന്ന് ചെറിയൊരു വൈറസിന് മുന്നിൽ പക്കിച്ചു നിൽക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യന് അന്യഗോളങ്ങളിൽ പോകേണ്ടി വന്നേക്കാം. അപ്പോൾ പിന്നെ ചന്ദ്രയാൻ 2 പോലുള്ള മറ്റൊരു ദൗത്യം ഇനിയും വേണ്ടി വന്നേക്കാം. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് എന്ന APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അകലെ കാണും അമ്പിളി മാമനെ അടുത്തറിഞ്ഞൊരു ദിവസം, ജൂലൈ 21 നമ്മുടെ ലോകം ഉയർന്ന നിമിഷം. അകലെ കാണും അമ്പിളി മാമനെ അടുത്തറിഞ്ഞൊരു ദിവസം, ജൂലൈ 21 നമ്മുടെ ലോകം ഉയർന്ന നിമിഷം. അഭിമാനിക്കാം ഈ നേട്ടത്തിൽ തലയുയർത്തി നടക്കാം, അഭിമാനിക്കാം ഈ നേട്ടത്തിൽ തലയുയർത്തി നടക്കാം. നീലാം സ്ട്രോങ്ങും കൂട്ടരുമെന്ന് ചന്ദ്രനിൽ ഇറങ്ങിയല്ലോ, അറിവിൻ്റെ പുതുലോകത്തേക്കൊരു വാതിൽ തുറന്നുവല്ലോ. നീലാം സ്ട്രോങ്ങും കൂട്ടരുമെന്ന് ചന്ദ്രനിലിറങ്ങി